ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഫൈവ് ഇൻ വൺ ടോട്ട് കേക്കാണ് തയ്യാറാക്കുന്നത് അഥവാ ഡ്രീം കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അത്തേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എവിടെയതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഡയറി മിൽക്കും ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് അതുപോലെ തന്നെ കോക്കോ പൗഡർ ആവശ്യമുണ്ട് കോൺഫ്ലോർ ആവശ്യമുണ്ട് പിന്നെ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ എഗ്ഗ് ഷുഗർ കുറച്ച് ക്രഷ്ഡ് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഡ്രീം കേക്ക് മേടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ബോക്സ് നമ്മൾ കളയാതെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് കേക്ക് ബേസ് തയ്യാറാക്കാം അതിനായിട്ട് ബൗളിലേക്ക് ഒരു എഗ്ഗ് മതി നമുക്ക് കിട്ടാം ഇതിൽ അടിയിലൊരു ലെയർ മാത്രമാണ് കേക്ക് വരുന്നത് അപ്പം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം ഇനി മുട്ട നമുക്ക് മുട്ടയിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കേക്കൊക്കെ തയ്യാക്കുമ്പോൾ അതിൽ ചെറിയ മധുരം മതി കാരണം ഷുഗർ സിറപ്പ് ഒക്കെ നന്നായി ഒഴിക്കുന്നതാണ് അതുകൊണ്ട് ചെറിയ മധുരം ചേർത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ സാധാരണ കേക്കിനെ അപേക്ഷിച്ച് സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് അപ്പോൾ ഇതിൻ്റെ കേക്ക് നല്ല ആയിട്ടുള്ള കേക്കാണ് കുറച്ചും കൂടി ലൂസായിരിക്കും ഇതിൻ്റെ ബാറ്റർ അപ്പം നമ്മൾ ഇതിലേക്ക് വെനില എസൻസ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബീറ്ററും ബീറ്റർ എടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് തൈരാണ് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പാലിൽ ചെറുതായിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് ഈ കേക്ക് അങ്ങനെ വല്ലാതെ പൊങ്ങി വരുമെന്ന് വേണ്ട അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരിച്ച് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി അരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാറ്റർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു കേക്ക് ടിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരക്കിലോൻ്റെ കേക്ക് ടിന്നാണേ ഇതിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേക്ക് ടിന്നിലേക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് മൈദയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ച് തന്നെ കേട്ടോ നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം ഓവനിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ബേക്ക് ചെയ്ത് എടുക്കാം ഇനി ബാക്കിയുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കണം ഇതുകൂടി തയ്യാറാക്കാം നമുക്ക് ഒരു നുള്ളു ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് നന്നായി തിളപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ഒരു ചെറിയ ബൗളിലേക്ക് നമ്മളിത് ഇതിൻ്റെ ആ മുകളിൻ്റെ മിൽക്ക് ക്രീം എടുക്കുന്നുണ്ട് സോറി മിൽക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു നാല് ബാർ എടുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഈ ഷുഗർ സിറപ്പ് ബോയിൽ ആവുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്ത് മാറ്റി വെ വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിനെ നന്നായിട്ട് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ വീട്ടിലൊന്നും വേണ്ട വിസ്ക് വെച്ചിട്ട് നമ്മൾ തൈര് കടയുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്താൽ തന്നെ ഇത് നന്നായിട്ട് ഇത് ഇതുപോലെ കിട്ടും നമ്മൾ കേക്കിന് പോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് എടുക്കുമെന്നും വേണ്ട ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നല്ല ചോക്ലേറ്റ് തന്നെ മേടിച്ച് ചേർക്കണം ഇല്ലെങ്കിൽ ആ ഒരു രുചി നമുക്ക് കിട്ടില്ല കേട്ടോ ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുപ്പിൽ തന്നെ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കാം ഇത് അവസാനം ലെയർ ആക്കുന്ന സമയത്ത് പുറത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊരു ലെയർ കൂടി തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് അരക്കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം അരക്കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ ചേർത്തോളൂ കാരണം എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണത് കിട്ടിയത് ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കലക്കിയിട്ട് ചേർക്കുക ഇപ്പം എനിക്ക് മിക്സ് ആക്കി എടുക്കാനായിട്ട് ഇത്തിരി പ്രയാസമായിരുന്നു അപ്പോൾ അതാ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മിക്സിലേക്ക് മിൽക്ക് ചോക്ലേറ്റിൻ്റെ നാല് ബാർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റാണ് നല്ല കളർ കിട്ടാൻ ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ തന്നെ പകുതിക്ക് പകുതി പകുതി എടുത്തിട്ട് ചേർത്തിട്ടുണ്ട് അതായത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് ക്രീമി ടെക്സ്ചറിലാക്കി എടുക്കണം കേട്ടോ ഇതുപോലെ ആക്കി എടുക്കണേ ഒരു ലോ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ കോൺഫ്ലോർ പെട്ടെന്ന് കട്ടിയായിട്ട് ഇത് വല്ലാത്തൊരവസ്ഥയിലായി പോകും പിന്നെ ഇതിന് തിക്നസ് കൂടി വരികയാണെങ്കിൽ ഒരല്പം പാലൊഴിച്ച് കൊടുത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഈ കൺസിസ്റ്റൻസിയിലാക്കിയെടുത്താൽ മതി അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളെ കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ കേക്ക് വെന്തിട്ടുണ്ട് കറക്റ്റ് ഈ ഒരു പാത്രത്തിൻ്റെ അളവിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനത് ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പാത്രമൊന്നും ഇല്ലെങ്കിൽ ഈ കറക്റ്റ് ഏകദേശം ഈ ഒരു ഒരളവിനുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് മുറിച്ചെടുത്ത് വേണമെങ്കിലും ചേർക്കാം ഇത് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യണതാണല്ലോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ പാത്രത്തിന് കറക്റ്റാണ് അപ്പോൾ ഞാനിത് വെച്ച് നോക്കി അപ്പോൾ എനിക്ക് കേക്കിൻ്റെ ഹൈറ്റ് ഒരല്പം കൂടുതലാണോ എന്നൊരു സംശയം അപ്പോൾ ഞാൻ കേക്കിൻ്റെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട് കേക്ക് പുറത്തോട്ടെടുത്തിട്ട് മോൾ വശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇത് ഒറ്റയടിക്ക് ഒഴിക്കരുത് അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് പാത്രം ഒന്ന് ചരിച്ചു നോക്കുമ്പോൾ ഷുഗർ സിറപ്പ് ഇങ്ങോട്ട് പോരുന്നുണ്ടോ നോക്കുക അങ്ങനെ പോരാൻ പാടില്ല ആ ഒരു രീതിയിൽ വേണം നിറയ്ക്കാൻ അപ്പോൾ ഇത് ആ സിറപ്പ് ഒഴിച്ചു കൊടുത്തപ്പോൾ ഒന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട് ഈ സംഭവം ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നമ്മൾ വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു വൈറ്റ് കളറിലുള്ള ആ ലെയറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ചേർത്ത് ഇതുപോലെ ഒരു സ്പാറ്റുലോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ലെയർ സെറ്റ് ചെയ്യാം അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഇതുപോലെ സ്പാറ്റുലോ ഉപയോഗിച്ചായത് കാരണം ഈ കുറച്ച് സമയം എടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ കറക്റ്റ് ഈവനായിട്ട് കിട്ടാനും കുറച്ച് പാടുപെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മാക്സിമം ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ ഈ ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വിപ്പിംഗ് ക്രീം സാധാരണ വിപ്പ് ചെയ്ത് ടേസ്റ്റ് ചെയ്യില്ലേ അതിനേക്കാളും ചോക്ലേറ്റ് ചേർത്ത് നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രഷ്ഡ് നട്ട്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചേർക്കേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റിൻ്റെ മിക്സ് ആണ് അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഒരു ലെയർ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക് ചെറുതായത് കൊണ്ട് തന്നെ ലെയറാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കാൻ തുടങ്ങിയപ്പോൾ രണ്ട് കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇല്ല കേട്ടോ കറക്റ്റ് ഇത് ഒരു ഈ അര കിലോൻ്റെ ഒരു ബോക്സാണിത് ഇതിന് കറക്റ്റായിട്ട് ഉണ്ടായുള്ളൂ അപ്പോൾ ഞാനതും ലെയറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ആ സമയം നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഈ രണ്ട് ഡയറി മിൽക്കും അത് മെൽറ്റ് ചെയ്ത് എടുക്കാം ഡാർക്ക് ചോക്ലേറ്റും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട് ഡാർക്ക് കളറിന് വേണ്ടിയിട്ട് ഇനി ഇതിനെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യുക അപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി കുറച്ച് വെള്ളമായി അതിൽ എന്തായാലും നന്നായി മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ തലച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത് ആ സമയത്ത് കൈ ഒന്ന് സ്ലിപ്പായപ്പോൾ ഒരല്പം വെള്ളം അതിലായിപ്പോയി ഇനി ഈ ചോക്ലേറ്റിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ആവുന്ന സമയത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോഴത്തേക്കും അത് കട്ടിയായി പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യുക ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ അവസാനത്തെ സംഭവം കുറച്ച് കോക്ക പൗഡർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അത് കൂടി പോവരുത് കേട്ടോ കൈപ്പായി പോവേ അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കുന്നുണ്ടേ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ എവിടെയും കൂടിയൊന്നും പോവരുത് ശ്രദ്ധിക്കാം അപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം കേക്ക് റെഡി കഴിഞ്ഞു ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം ചോക്ലേറ്റ് ലെയർ കട്ട് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു അരമണിക്കൂറെങ്കിലും വെക്കുക ശേഷം നമ്മളിതാ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എല്ലാം പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ലെയറിൻ്റെ ക്രിസ്പിനെസ് ഒരല്പം കുറവായിരുന്നു ഒഴിച്ചാൽ ബാക്കി എല്ലാം അതേപോലെ തന്നെ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണേക്ക് അപ്പോൾ കട്ട് ചെയ്തു നമുക്ക് ടേസ്റ്റ് നമ്മൾ ആദ്യം ഉപയോഗിച്ച് കഴിച്ചതാണ് അതേ ടേസ്റ്റ് ആണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുവരെ കഴിച്ചിട്ടില്ല ഇത്രയും രുചിയുള്ള കേക്ക് സത്യത്തിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ